കൊറോണ ആശങ്കകൾ ഒഴിഞ്ഞതോടെ ദുബായിലെ പൊതുവാഹനങ്ങളിൽ യാത്രക്കാർ വർദ്ധിച്ചു. 2021-ൽ 41 കോടിയിലേറെ ആളുകളാണ് ദുബായിൽ മെട്രോയും ടാക്സിയും അടക്കമുള്ള പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനയാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. യുഎഇയിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ സ്വകാര്യ വാഹനങ്ങളെ മറികടന്ന് പൊതുവാഹനങ്ങളിലേക്ക് ആളുകൾ എത്തുകയാണ്. 2020-ൽ ദുബായിൽ പൊതുവാഹനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണം 34.6 കോടിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 46.1 കോടിയായെന്ന് RTA വ്യക്തമാക്കി. ബസ്, ട്രാം, ടാക്സി തുടങ്ങിയവയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്പോ വേദികളിലേക്ക് ഏറെ പേരും പൊതുവാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാനാകുന്ന പൊതുവാഹനങ്ങൾ ഗതാഗത മേഖലയിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പൊതുഗതാഗത മേഖലകളെ ബന്ധിപ്പിച്ച് കൂടുതൽ സൈക്കിൾ ട്രാക്കുകൾ നിർമ്മിച്ചതും യാത്രക്കാരുടെ എണ്ണം കൂടാൻ കാരണമായി. യാത്രക്കാരുടെ എണ്ണത്തിൽ 33% മെട്രോയും 34% ടാക്സിയുമാണ് മുന്നിൽ. ബസ് യാത്രക്കാർ 25%. മെട്രോ റെഡ് ഗ്രീൻ ലൈനുകളിൽ കഴിഞ്ഞ വർഷം 15.13 കോടി യാത്രക്കാർ കയറി. ഗ്രീൻ റെഡ് ലൈനുകൾ സംഗമിക്കുന്ന ട്രാൻസ്ഫർ സ്റ്റേഷനുകളായ ബുർജുമാനിലും യൂണിയനിലുമാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തിയത്. റെഡ് ലൈനിൽ 70 ലക്ഷം പേരെത്തിയ അൽറിഗ, ബിസിനസ് ബേ, ബുർജ് ഖലീഫ, സ്റ്റേഡിയം എന്നിവയാണ് തിരക്കേറിയ സ്റ്റേഷനുകൾ. ജനം, ദുബായ്.